പ്രധാനപ്പെട്ടത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 4:23 നാം ഇപ്രകാരം വായിക്കുന്നു: സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പിതാവിൻ്റെ ഇച്ഛ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ഇച്ഛ എന്താണ്? നാം തന്നെ നമസ്കരിക്കുന്നവർ ആയിത്തീരണം. നാം തന്നെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന വ്യക്തികളായിരിക്കണം. നാം ഒരു ട്രൂ വർഷിപ്പേഴ്സ് ആയിരിക്കണം. ഇത് നമ്മെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഹിതമാണ്. നാം അതിനുവേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ആണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. യെശയ്യാവിൻ്റെ പുസ്തകം 43:7 നാം ഇപ്രകാരം വായിക്കുന്നു. യെശയ്യാവ് 43:7: എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. അപ്പോൾ എൻ്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക. അപ്പോൾ നാം സൃഷ്ടിക്കപ്പെട്ടത് തൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43:21 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എനിക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. നാം സൃഷ്ടിക്കപ്പെട്ടത്, നാം നിർമ്മിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടിയാണ്. നാം എന്ത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ സ്തുതിയെ വിവരിക്കും. നാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, ഈ എന്ത് പർപ്പസിന് വേണ്ടിയാണ്? 1 പത്രോസ് 2:9 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. അപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്ത ജനമാണ്. എപ്പോഴാണെന്നറിയാമോ? രക്ഷയുടെ അനുഭവത്തിലാകുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിത്തീരുന്നു, രാജകീയ പുരോഹിത വർഗമായിത്തീരുന്നു, വിശുദ്ധ വംശമായിത്തീരുന്നു, സ്വന്ത ജനമാകുന്നു ആയിത്തീരുന്നു. അത് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് നമ്മളെ ആക്കിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നത്. അത് നമ്മളിങ്ങനെ പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ പുകഴ്ചയെ, ദൈവത്തിൻ്റെ നന്മയെ ഉറക്കെ പറയുവാൻ വേണ്ടി ആണ് നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി തീർന്നത്, രാജകീയ പുരോഹിത വർഗമായി തീർന്നത്, വിശുദ്ധ വംശമായി തീർന്നത്, സ്വന്ത ജനമായി തീർന്നത്. കൊലോസി ലേഖനം 1:13 നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്ന ആ പിതാവിന് നാം സ്തോത്രം ചെയ്യണം, നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിന് നമ്മളോടുള്ള ഒരു കൽപ്പന, നാം ദൈവത്തെ ആരാധിക്കുന്നവരായിത്തീരണം. നമ്മുടെ ആരാധനയെ ഉപേക്ഷിച്ച് നമ്മുടെ ഹൃദയ മനോഭാവം, നമ്മുടെ വാക്കല്ല ദൈവത്തിന് വേണ്ടത്. യു ഷുഡ് ബിക്കം എ വർഷിപ്പർ. നാം ഒരു ആരാധകൻ ആയിത്തീരണം. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചത്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കണം. ഇപ്പോൾ ഹൃദയത്തിനകത്തുള്ള സത്യസന്ധത, ഹൃദയത്തിനകത്തുള്ള സത്യം, അല്ലെങ്കിൽ ട്രൂത്ത് ഇൻ ദ ഹാർട്ട്, ഇത് ദൈവത്തിന് വളരെ നിർബന്ധമാണ്. ആരാധന നമ്മുടെ വായിൽ നിന്ന് വരേണ്ടതല്ല, പിന്നെയോ, ഇത് ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ അതിനാവശ്യമാണ്. ആ പ്രിപ്പറേഷൻ എന്താണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സത്യസന്ധത വേണം. ഹൃദയത്തിനകത്തുള്ള കാപട്യം കളയണം. ഹൃദയത്തിനകത്തുള്ള സകല ദുഷ്ടതയും, അല്ലെ, അൺഫോർഗീവ്നെസ്,
സ്നേഹമില്ലാത്ത സ്ഥിതി, അല്ലെങ്കിൽ നമ്മുടെ അഹംഭാവം, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നാം ഈ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരേണ്ടത്. റോമർ കൃതി ലേഖനം 12:1 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് സമർപ്പണമാണ്, സറണ്ടർ, അല്ലെങ്കിൽ അനുസരണം. ആരാധനയ്ക്ക് ഉള്ള വേറൊരു അർത്ഥം അനുസരണം എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:15 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കും, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളും. നമ്മുടെ ഹൃദയം ഹൃദയത്തിനകത്ത് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. യിർമ്യാവിൻ്റെ പുസ്തകം 17:9 നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞ് അറിയുന്നവനാർ. നമ്മുടെ ഹൃദയത്തിൻ്റെ കുഴപ്പങ്ങളെ തിരിച്ചറിയുവാൻ പലപ്പോഴും നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്, 51:6 അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പോൾ അന്തർഭാഗത്തിലെ സത്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആരാധകർ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വരുമ്പോൾ, പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ വരുമ്പോൾ, നിങ്ങളുടെ അന്തർഭാഗത്തിൽ സത്യസന്ധത ദൈവത്തിൻ്റെ ഒരു നിബന്ധനയാണ്. 139:23-24 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. അപ്പോൾ ഈ വ്യക്തിക്ക് അറിയത്തില്ല ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണെന്ന്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക: ദൈവമേ, അങ്ങ് എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഹൃദയത്തെ അങ്ങൊന്ന് അറിയണം, എന്നെ പരീക്ഷിച്ചിട്ട് എൻ്റെ ചിന്തകളുടെ പിന്നിലുള്ള ചിന്തകൾ, എൻ്റെ നിനവുകളെ അങ്ങ് അറിയണം, എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് അങ്ങ് നോക്കിയിട്ട് അങ്ങയുടെ വഴികളിൽ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. 90:8 നാം ഇപ്രകാരം വായിക്കുന്നു: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ അകൃത്യങ്ങളെക്കുറിച്ച് അറിവില്ല, നമ്മുടെ രഹസ്യ പാപങ്ങളെ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം അറിയാം. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്തുള്ള സകല അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അങ്ങ് എനിക്ക് പറഞ്ഞു തരണമേ, അങ്ങ് എന്നെ പഠിപ്പിക്കണമേ, മാത്രമല്ല അങ്ങ് എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണല്ലോ, എൻ്റെ ഹൃദയത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ. അപ്പോൾ ആരാധന ഹൃദയം കൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്, അത് വാകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. പലപ്പോഴും ചില പാട്ടുകൾ പാടി നമ്മൾ ആരാധനയെ അങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതല്ല ദൈവം ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയോ, ഹൃദയം നമ്മുടെ ആത്മാവുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സംസർഗമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 29:13 നാം ഇപ്രകാരം വായിക്കുന്നു: ഈ ജനം അടുത്തു വന്ന് വായികൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപാഠമാക്കിയ മാനുഷ്യ കൽപ്പന അത്രേ. അപ്പോൾ അധരം കൊണ്ടുള്ള എന്തെങ്കിലും ചൊല്ലുകളല്ല ആരാധന, അധരം കൊണ്ട് പാട്ടുപാടുന്നതല്ല ആരാധന, അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല ആരാധന. പിന്നെയോ അവരുടെ ഹൃദയം കൊണ്ട് നമ്മുടെ അന്തർഭാഗത്തിൽ, അല്ലെ, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തെ സന്നിധിയിൽ കുമ്പിടുക, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, ഇതാണ് ആരാധന. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ഒരു ആരാധകർ ആയിത്തീരണം. ആരാധകർ എന്ന് പറയുമ്പോൾ സത്യത്തിലുള്ള ആരാധന, അതായത് ഹൃദയത്തിൽ ഉള്ള സത്യസന്ധതയോടുകൂടിയുള്ള ആരാധന. പിന്നെയോ, അത് മാത്രമല്ല, ആത്മാവ് കൊണ്ടുള്ള ആരാധന, അകത്ത് ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ
ആയിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ, ആ സമയമാണ് ആരാധന. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുവാനായിട്ട് നാം ദിനം പ്രതി ഈ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചെല്ലേണ്ട ആവശ്യം ഉണ്ട്.